Hi guys! Hi! Mamu's in the food blog and the town can I food in the Tirikana, very poorly viable and Salatana and Rikana, number Satya and Parambla and Rikana. You put the protagonist in the Artipoli Sharpadana. The Sharpadana, the Ningalagir Parambil and the Sharpadana. Even the Kalyana La Panara Indrela, where a birthday of Onola, either Pudia Sambona, is Satya and Parambil Hotel and the Rikana. He hotel the protagonist, then the Satya and Indicana number, Sondan Satya. Satyan kurchu parayanengil satyan nammada raja kudumbathile kushinikaranaana avare parampariyathilulla aalaanu alle adhe appo anganathe oru setup aanu ivide ivide kandalle ivide open aanu ivide complete open aanu ivide onnu olimara illa illa cooking ella open aayittana illa ningalku adukala samshayam onnu angane oru samshayam venda gambhira setup ilaanu kekana appo ivide thini vera pratheekam ennu paranju kanjal idu nammada oru multi speciality hospital il ore department ore doctor maru ore specialist adhe ippo oru ortho undengi avade oru gynec undavum avade oru general medicine undavum adu maadhiri ഇവിടുത്തെ കുക്കുമാർ ഇവിടുത്തെ ഷെഫുമാർ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അപ്പൊ അവരുടെ കഴിവിലുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ഷെഫാണ് ഉണ്ണി ഉണ്ണിയുടെ സ്പെഷ്യൽ എന്താണ് പോത്തലത്തെ ഉണ്ണി ഫ്രഷ് ആയിട്ട് കിട്ടും അല്ല ഉണ്ണി പോത്ത് പോത്ത് ഉണ്ണി വളർത്തിയ പോത്ത് ഉണ്ണി വളർത്തിയ പോത്ത് സ്പെഷ്യലിസ്റ്റ് ആയതാ ഇത് നമ്മുടെ ഇവിടുത്തെ സ്വന്തം സത്യടന്റെ മരുമകനാണ് പ്യാരിയാദൻ എന്താണ് പ്യാരിയുടെ സ്പെഷ്യൽ എന്താണ് എനിക്ക് ചിക്കൻ പൊളിത്തിയത് മട്ടൻ പൊട്ടിത്തെറിച്ചത് വരാൽ വർമ്മ ഇവിടുത്തെ ഒരു പൊളി വൈബ് മട്ട ഉപ്പിലിട്ടത് മട്ടൻ ഉപ്പില്ല അത് ആരാ ഉപ്പില്ല അതിന്റെ സ്പെഷ്യൽ ആരാണ് അപ്പൊ സത്യേട്ടന്റെ സ്പെഷ്യൽ എന്താണ് മുളകട്ട മീൻകറി അയ്യോ സത്യേട്ടന്റെ മുളകട്ട മീൻകറി ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് മണം അടിച്ചിട്ടില്ല നാവിന് വെള്ളം ഊറിയിട്ട് ഇങ്ങനെ നിക്കാൻ വയ്യാത്തൊരവസ്ഥ ഇവിടുത്തെ ഇത് നമ്മള് അയല നിർത്തിപ്പൊരിച്ചതാണ് നിർത്തിപ്പൊരിച്ച അയല ഞാൻ ഇതുവരെ ഓരോരുത്തും കണ്ടിട്ടില്ല ഇതൊരു ഗംഭീര സാധനമാണ് അത് എന്റെ മണം ദേണ്ടോ ഇത് കണ്ടോ ഇത് മത്തി കിടത്തി വറുത്ത മത്തിയാണ് ഇത് മത്തി അങ്ങനെ കിടത്തിയിട്ട് ഭയങ്കര പരിപാടിയാണ് അതെ എന്നിട്ട് നേരെ എടുത്ത് വറുത്തിട്ട് ഇലയിൽ കിടത്തിയാണ് ഇലയെ കിടത്തിയിട്ട് ഇതിങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ഈ ഒരൊറ്റ മത്തി മതി നമുക്ക് ഒരടങ്ങഴി ചോറ് കഴിക്കാനായിട്ട് സ്പെഷ്യൽ ഐറ്റം നമ്മള് പണ്ട് പട്ടിക്കൊക്കെ കൊടുക്കൂലേ എല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പൊ ചട്ടിച്ചോറ് ഭയങ്കര അല്ലെ പണ്ട് പട്ടിച്ചോറായിരുന്നു ഇപ്പൊ ചട്ടിച്ചോറായിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവമാണ് ഇതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ട് ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് പപ്പടം ഒരു കാര്യം ചോദിച്ചോ ഇതെല്ലാം നമ്മൾ ഈ ഇപ്പൊ പട്ടികൾക്ക് കൊടുക്കണം നമ്മൾ പഴയ ഭക്ഷണമായിരുന്നു നമ്മൾ കുഴക്കും ഇത് കുഴച്ചു കഴിക്കാന്നുള്ളതാണ് ഇതെന്താണ് ഇത് ഇതെന്താണ് ചട്ടിക്കപ്പ ബീഫ് ചട്ടിക്കപ്പ ബീഫ് അതെ ഇത് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണയാണോ അത് ഉണ്ടാക്കി ഇതിലോട്ട് വെക്കണയാണോ അതോ ചട്ടിയോട് കൂടി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ചട്ടിയുടെ ഈ പപ്പടം എന്ന് പറയുന്നത് ഇത് ഒന്നൊന്നര പപ്പടമാണ് ഇത് പൊടിച്ചാൽ പെട്ടെന്നൊന്നും അങ്ങനെ പൊടിയൂല ഇത് നമ്മൾ ഇച്ചിരി ബലം കൊടുത്ത് പൊടിച്ചാൽ ഇത് പൊടിയൂല അതാണ് ശരിക്കുള്ള പപ്പടം കുട്ടിയെ കുട്ടിയെ ഭക്ഷണം കഴിയുമ്പോ ഈ ജൈവ പല്ലുകുത്തിയാണ് ഇതിന്റെ എവിടെ കിട്ടും വൈബ് സംഭവം ഇത് കൊട്ടാരത്തിലൊക്കെ രാജാക്കന്മാർ ഇങ്ങനെ കുത്തിയിരുന്നത് അതെ പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സത്യേട്ടൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പല്ലുകുത്തി അതായത് ജൈവ ഒരു കെമിക്കലും ഇല്ലാത്തൊരു സാധനമാണ് ഇത് ഫ്രീ ആണ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് സത്യേട്ടൻ കുത്തിയാന്ന് പറ്റും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് സത്യേട്ടൻ ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം ഗൈസ് നിങ്ങൾ എന്താ ചെയ്യുന്നത് കണ്ടു അത് കണ്ടു നിങ്ങൾ എന്താ വെച്ചാൽ ഗൈസ് ഇവിടെ വന്ന് ഈ സത്യേട്ടന്റെ പറമ്പിലെ ഷാപ്പാട് ഒരു നേരം വന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ആണ് ഞാൻ പറയണ ഇവിടെ വന്നിരുന്ന അനുഭവിച്ചത് ഇവിടെ കഴിച്ചോണ്ടിരിക്കണ കാണുക ഫാമിലിയുടെ എന്ത് സന്തോഷത്തോടെയാണ് അവർക്ക് ഇരുന്ന് കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി പ്രവാസികൾ ഇത് കേൾക്കുന്ന പ്രവാസികളെ നിങ്ങൾ എപ്പോഴെങ്കിലും നാട്ടിൽ വരണമെങ്കിൽ നമ്മുടെ കുമ്പളത്ത് ടോളിന്റെ അവിടെ നിന്ന് വലത് തിരിഞ്ഞ് അകത്തോട്ട് വരുമ്പോ നമ്മുടെ സത്യേട്ടന്റെ പറമ്പിലെ ഷാപ്പാട് വരയിൽ വന്ന് ഒരു നേരത്തെ ഷാപ്പാട് കഴിച്ചാലും നിങ്ങളുടെ ജീവിതം ധന്യമാവുള്ളൂ.